ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മള് രാവിലെയൊക്കെ ചായ കുടിച്ച്, പക്ഷെ അത് ഉറക്കാൻ പറ്റില്ല, നല്ല ഉറക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഇതാ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട് നമുക്ക്. ഇതാ മച്ചുബൂസാണ് കൊടുത്തേക്കുന്നത്, ബിരിയാണി അല്ല, ഫിഷിന്റെ. അപ്പൊ നമ്മള് കഴിക്കാൻ പോവാണ്. അടിപൊളി ഫുഡാണ്. രാവിലെ ഇവര് രണ്ടാളും മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിനെ കഴിച്ചിട്ട് ഇന്ന് പുറത്തൊക്കെ പോകണം. എവിടെ പോകണമെന്നും പ്ലാൻ ആക്കിയിട്ടില്ല. ഞങ്ങള് വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടിയാൽ പുറത്തൊക്കെ ഒന്ന് പോകും. എന്നിട്ട് എവിടെ എന്താ ക്യാമൽ ഫാം ആണ്, എന്തൊക്കെ ഫാം ഉണ്ടെന്നൊക്കെ പറയാം. അവർക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങള് ഡ്രൈവർ വന്നിട്ടൊരു വിളിക്കാന്. അപ്പോൾ നമ്മൾ പോവാണ്. കുറച്ച് ലേറ്റായി, നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നു. അപ്പോൾ ഊബൊക്കെ ലോക്കൊക്കെ പോവാണ്. ഡ്രൈവറോടെ വെയിറ്റ് ആക്കിക്കണം. കുറേ നേരം വെയിറ്റ് ആക്കിക്കണം. ഇന്ന ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞങ്ങളെ എവിടെ കൊണ്ടുപോണ്ട്? എവിടേക്കാണ് പോണത് ഇപ്പോ? ഒട്ടകം. ആ ഒട്ടകം ഇതിന്റെ അടുത്തേക്കൊക്കെ പോണത്. മലന്റെ ഉള്ളിൽ, മലന്റെ അവിടെ പോണത്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു. ബെൽറ്റ് ഒന്നും വേണ്ട, ബെൽറ്റ് ഇടില്ല. ബെൽറ്റ് ഇടലില്ല ഇവിടെ. ഇവിടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ബെൽറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇതാ ഫുള്ള് മലയും, വേറെ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും. ഇവിടെ ഇങ്ങനെ ഫുൾ മല ഇതൊക്കെയാണ്. വിൻഡോ തത്തിര നമ്മളത് കൊണ്ടുപോകണം. ഞങ്ങളിത് അവിടെ ഇറങ്ങി സ്ഥലത്തെത്തി. അപ്പോ സ്ഥലത്ത് ഇറങ്ങാൻ പോണ ഇവിടെ. ഇവിടെ ഒട്ടകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളിപ്പോ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഇറക്കിയിട്ട് ആള് പോയേക്കാം. ഒട്ടകത്തിന് കൊടുക്കണ ഫുഡ് ഇവിടെ കുറെ ഒട്ടകങ്ങളുണ്ട്. ഇവിടെ ഭയങ്കര ചൂടും ഒക്കെ മുസ്തഫ കൊടുക്കണത്. മുസ്തഫക്ക് നല്ല ധൈര്യമുണ്ട്. അത്ര ഉള്ളു അല്ലേ, കുറച്ചുകൂടെ എടുക്കണ്ട. കടിക്കില്ലെങ്കിൽ കുഴപ്പമില്ല. താവാൻ പറ താവ്. ഇതാ താഴത്തേക്കോ, താഴത്തേക്ക് മെല്ലെ മെല്ലെ മെല്ലെ. ആ അതാ കഴിച്ചു. ആ മതി മതി മതി. അയ്യോ ചേട്ട, അതിൽ കൂടെയാണ് വന്നത്. അവിടെ കൂടെ അവരിത് അവിടെ മലയുടെ മേലെ കയറി കിട്ടുന്നുണ്ട്. ഇവിടെ എത്തി. ഡ്രൈവറോട് വരാൻ പറഞ്ഞു. ഡ്രൈവറോട് വരാൻ പറഞ്ഞു.
ഒരേപോലെ ഇറങ്ങാൻ പറ്റണേ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണോട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അതിനൊന്നും കാണാനൊന്നുമില്ല. അപ്പൊ ഞങ്ങളിതാ വെറുതെ ഇവിടെ ഇങ്ങനെ മൈലൻ്റെ മൊത്തമായിട്ട് റൗണ്ട് അടിച്ച് കാണണം. ഇവിടെ നിന്ന് ഒരു സാധനം ഓടി വരുന്നു. എല്ലാരും റണ്ണിങ് റേസ് ആണ് ഇവിടെ. അപ്പൊ ഇവനക്ക് ഫസ്റ്റ് അടിച്ച്, സെക്കൻഡ്, തേർഡ്, ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു വയ്ക്കും. അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് തിരിച്ച്, ഇവിടുന്ന് തിരിച്ചിട്ട് ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ റേഡിയോ ഇവിടെ എന്തൊക്കെ ഇല്ല. ഞങ്ങള് അപ്പൊ ഡൽമ ഐലൻഡ് ഫുള്ളായിട്ട് റൗണ്ട് അടിച്ചോണ്ടിരിക്കുന്നത്. ഫുള്ള് ബീച്ച് സൈഡാണ്, ബീച്ച് സൈഡിലത്തെ റോഡാണ്. ഇവിടെപ്പോ സൈഡിൽ വണ്ടി നിർത്താൻ പോകണം. അപ്പൊ നമുക്ക് ഈ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങി വെക്കാം. ഇവിടെയൊക്കെ ആ സൈഡാണ് ബീച്ച് സൈഡ്. അപ്പൊ അവിടെ അവിടെ ഇറങ്ങാൻ പറ്റില്ലേ? പറ്റില്ല. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് കാണാം. ഞങ്ങളപ്പോ അവിടെ ഇറങ്ങാൻ പോകണം. ഇവിടെ അടിപൊളിയാണ്, അടിക്ക് ഇറങ്ങല്ലേ. ഇവിടെ നല്ല ഡീപ്പായിട്ട് ഒറ്റ അടിക്കില്ല കുഴി, അത് ഇറങ്ങാൻ പറ്റില്ല. നല്ല രസം കിട്ടും ഇവിടെ. ഞാനും മുസ്തഫ ഏതാ ഇറങ്ങാണ്ട്, സാജിദ് ഇറങ്ങിയില്ല. സാജിദ് എന്താ ഇറങ്ങാണ്ടിരുന്നത്? ബാക്കിൽ നല്ല ചൂടുണ്ട് രാത്രിക്ക്. എന്നാലും ഞങ്ങള് ബാക്കിൽ അവിടെ ഇരുന്നു, അത് വെറുതെ ഫുള്ള് റൗണ്ട് അടിച്ച്. പക്ഷേ രാത്രി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് വീഡിയോ എടുത്താലൊന്നും കാണില്ല. അപ്പൊ നമ്മള് ഉള്ളിൽ തന്നെ വീഡിയോ എടുക്കാം. ഞാനും മുസ്തഫ ഇപ്പൊ ഒരു സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ കല്ലാണ്, അവിടുന്ന് വരുന്ന വഴിയിൽ കണ്ടതാണ്. നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ ഇറങ്ങിയേക്കുക. ഇത് കുഴപ്പമില്ല, നല്ല രസം ഇല്ലേ? നല്ല രസമല്ല സ്ഥലം. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, ഇവിടെ നല്ല വെള്ളമുണ്ട്. ഫുള്ള് കല്ല്, സാധ്യത ഇറങ്ങിയിട്ടില്ല. സാധ്യത എന്താ പറ്റിയെന്ന് അറിയില്ല. രണ്ട് പേരെയാണെങ്കിൽ വണ്ടി വേണം, വണ്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ചിക്കൻ ഒക്കെ ചുട്ട്. അടിപൊളി, ഇവിടെ വണ്ടി ഇല്ലാണ്ട് വന്നിട്ട് കാര്യമില്ല. നമ്മള് ഞാൻ ഒരു പ്രാവശ്യം ഷിപ്പിൽ വന്നിട്ടുണ്ട് ഫെറിയിൽ. ഇപ്പൊ ഞങ്ങള് ഫ്ലൈറ്റിൽ വന്നതാ. വണ്ടി എന്തായാലും വേണം, വണ്ടി ഉണ്ടെങ്കിലേ രസം. അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലം വല്ല ഉണ്ടോ നോക്കിയോ. സ്ഥലത്തിന്റെ പേര് ഞങ്ങള് ഫെറിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ഇവിടെ പിന്നെ വന്നവർക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കോവിഡ് ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഇവിടെ കോവിഡ് ടെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങളിപ്പോ ഫെറിക്ക് ഓരോരുത്തരും ഫോട്ടോ ഒക്കെ. അപ്പൊ ഞങ്ങളിതാ ഫെറിയുടെ അവിടെ എത്തിയേക്കണ്. സാധ്യത നമ്മളെല്ലാവരും ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ണാവട്ടെ ഫുള്ള് ഇതാ, ഫുള്ള് ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ട് പാർക്കിങ്ങില്
നമ്മളെല്ലാ സ്ഥലത്തും കൊണ്ടുപോണത്. നമുക്ക് ഇവിടുത്തെ ബോട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ പറ്റാ നോക്കിയോ. ഈ ബോട്ടുകളും ഇതൊക്കെ ഇവിടെ ഓരോരുത്തരും ബോട്ടാണല്ലേ, നമുക്ക് ഇത് എടുത്തിട്ട് ജസ്റ്റ് കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ ആൾക്കാർ വരുന്ന നമ്മളെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇതന്നെ ഉള്ളോ ഇന്ന്, അല്ലാണ്ട് ഇവിടെ വലിയ കാണാനൊന്നുമില്ല. ഞങ്ങള് ഇന്ന് വീട്ടിൽ പോവാണ്. ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് വാങ്ങിയത്, അവിടെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. ആ ഇത് ഇവിടുത്തെ മ്യൂസിയം ആണ് അത്ര. ഇത് ഓപ്പൺ ആയിട്ടില്ലല്ലോ, ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ് ആണ് അത്ര. ഇനി ഇനി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം ഒരു പ്രാവശ്യം. അതും ഇവിടുത്തെ റൗണ്ട് എബൗട്ട് ഉണ്ട്, റൗണ്ട് എബൗട്ടിൻ്റെ ഉള്ളിലാണ് അത്രയും മ്യൂസിയം. അപ്പോ ഡ്രൈവർ തന്നു ഇവിടെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ചിലപ്പോ നമ്മളൊന്ന് കുറച്ച് നേരം എടുക്കും, അവിടെ ഒന്ന് ഇറങ്ങണം. ഞങ്ങള് നേരത്തെ വന്ന് ഇവിടെ കുറച്ചേരൊക്കെ ഇരുന്ന് സംസാരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പൊ നമ്മള് ബീച്ചിൽ പോകണം. ബോട്ട് ഇറക്കാൻ വേണ്ടിട്ട് നേരത്തെ കാണിച്ചതിന്റെ, അപ്പൊ ബോട്ട് ഇറക്കാൻ വേണ്ടി പോകണം. ഇവരിന്റെ ചെരുപ്പ് ഇട്ട് പോയിക്ക, നമ്മൾ ആ ബോട്ടിന്റെ അവിടെ പോയിട്ട് ബോട്ട് ഒന്ന് ഇറക്കണം കാണിച്ചാ. ഞങ്ങളപ്പോ ഈ ബോട്ട് ഇത് അവിടുന്ന് ഇറക്കാണ്. നമ്മളിതാണ് ഞങ്ങള് ബോട്ടിൽ കൂടെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോയിക്കൊണ്ടിരിക്കണ പോലെ യൂട്യൂബിൽ കാണിക്കണാ. അപ്പൊ ഞങ്ങള് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ മറിച്ചിട്ട് ബോട്ട് പറഞ്ഞു ഗൈസ്, ബോട്ട് പറഞ്ഞു ഗൈസ്, അങ്ങനെ ബോട്ട് പറഞ്ഞു സാജിത അവിടെ വന്നിട്ട് മറിച്ചിടുന്നത്. നമ്മളിനി കയറാൻ പോവാണ്. ഇവിടെ നല്ല രാത്രിയാണ് ഇവിടെ കേൾക്കുന്നത്, അപ്പൊ ഇനി കയറാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മളൊന്ന് ലൈക്ക് അടിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടൺ എല്ലാം ചെയ്തോ. അപ്പോ നമ്മള് ഒന്നും ചെയ്യാൻ ബാക്കി ആ ഒന്നും ചെയ്യാൻ ബാക്കി വെക്കണ്ട. എല്ലാ കമന്റ് ഒക്കെ അടിച്ചോ. പുറത്തു പോകാൻ വേണ്ടിട്ട് ഡ്രസ് എടുത്തു. ഇത് നാളെ കെട്ട് പോവാ വിചാരിച്ചായിരുന്നു. ഇവനു വെള്ളത്തിൽ ഉന്തിട്ട് ഇവനാണ് ഇവന്. അപ്പൊ ശരി ഗൈസ്, ബൈ.